ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയ എണ്ണപ്പത്തിരിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി, കുറച്ച് ജീരകം, കുറച്ച് രണ്ട് വെളിച്ചുള്ളി, രണ്ട് ചുവന്നുള്ളി ഇവ ഉപയോഗിച്ചു. തേങ്ങ മിക്സിയിൽ ഒതുക്കിയെടുത്ത് ജീരകവും രണ്ട് ചുവന്നുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കല്ലിൽ ചതച്ചെടുത്തു. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചു. തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി, ആദ്യം ഉപ്പിടും. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. മാവ് കുഴക്കാണ് വെള്ളം തിളച്ചപ്പോൾ. ഒരു സ്പൂൺ എണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അതിനുശേഷം മാവിട്ട് ഇളക്കി വേവിച്ചെടുക്കുന്നു. അതിനെ ഒരു ഗ്ലാസ് അരിപ്പൊടി കൊണ്ടാണ് ഒത്തിരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചപ്പോൾ അരിപ്പൊടി കുറേശ്ശേ തിളച്ച വെള്ളത്തിലേക്കിട്ട് ഇളക്കി കുഴച്ചെടുത്തു. ഇപ്പോൾ തീ കെടുത്തി. തീ കെടുത്തതിന് ശേഷം ഈ മാവിലേക്ക് തേങ്ങ ഒതുക്കിയതും രണ്ടുള്ളി രണ്ട് വെളിച്ചുള്ളി ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് യോജിപ്പിച്ച് കുഴച്ച് ഉരുട്ടി ബോളാക്കി എടുത്തു. ജീരകം, രണ്ട് ഉള്ളി, കുറച്ച് തേങ്ങ ഇട്ട് ഇത് തേങ്ങ, ജീരകം, രണ്ടുള്ളി, രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം ഒതുക്കി വെച്ചത് മാവിലേക്ക് ഇട്ടിട്ട് ചൂടോടെ ഇളക്കി ഉരുട്ടി പരത്തി എടുക്കണം. മാവ് ഉരുട്ടി എടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ആക്കി കുറച്ച് ഉരുട്ടിയിടുന്നു. ചൂടാക്കുകയാണെങ്കിൽ കൈവെള്ളത്തിൽ നോക്കിയിട്ട് മാവ് ഒരു ഇല്ലിയിലേക്ക് വെച്ചിട്ട് പരത്തി ഈ പാത്രം കൊണ്ട് മുറിച്ച് കരത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ഉത്തിരിയുടെ മാവ് കുഴച്ച് ഉരുട്ടി പരത്തിയതിന് ശേഷം ഒരു സ്ഥിരി പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നു.
കട്ട് ചെയ്യാൻ ഉപയോഗിച്ച പാക്കറ്റിന് കനം കുറവായതുകൊണ്ട് നല്ല പടവിട്ടാണത് വേർപെടുത്തി എടുക്കുന്നത്. ഇനി ബാക്കിയുള്ള മാവ് ഉരുട്ടി പരത്തി കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നതാണ്. പരത്തിയുടെ അറ്റം കട്ട് ചെയ്യാതെ ഒറ്റത്ത് ഷേപ്പില്ലാത്തതാണ്. മാവ് മൊത്തം പരത്തിയതിന് ശേഷം ചെമ്പച്ചട്ടിയിൽ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായി കൊണ്ടപ്പോൾ അത് കത്തിനെടുത്തിട്ട് ചുറ്റെടുക്കണം. ഈ പത്തിരിക്ക് ആവശ്യത്തിന് തിക്നെസ്സും സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഇത് തിക്കും ആണ് സോഫ്റ്റും ആണ്. അരിയൊക്കെ റൗണ്ടായിട്ടിരിക്കുന്നതിൽ പരത്തിയിട്ട് അടപ്പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണെങ്കിൽ കുറച്ചെണ്ണം മതിയായി എണ്ണ കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട്